എല്ലാവർക്കും ഒരിക്കൽ കൂടി വിക്രമാദിത്യൻ്റെ മറ്റൊരു കഥയിലേക്ക് സ്വാഗതം. ഇത് ഏഴാമത്തെ ഭാഗമായിട്ട് വരും. തിരിച്ച് എത്തിയതിന് ശേഷം വിക്രമാദിത്യൻ മടങ്ങി വരുന്നവരെ ഭട്ടിയായിരുന്നു രാജകാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. അങ്ങനെ തിരിച്ചെത്തിയിട്ട് ഭട്ടിയിൽ നിന്ന് രാജ്യഭരണമൊക്കെ വീണ്ടും ഏറ്റെടുത്തു. എന്നിട്ട് ദേവേന്ദ്രൻ ദാനം ചെയ്ത ആ സിംഹാസനം സഭാമധ്യത്തിൽ പ്രതിഷ്ഠിച്ചു. അതിനുശേഷം ഭക്ഷണവും മറ്റും കഴിഞ്ഞിട്ട് വിക്രമാദിത്യൻ ഭട്ടിയോട് ദേവലോകത്തെ വിശേഷങ്ങളൊക്കെ വിസ്തരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞു വരുന്നവയ്ക്ക് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് 1000 വർഷം ആ മഹാസിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിക്കാനുള്ള വരം ദേവേന്ദ്രൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഭട്ടി ഒരു നിമിഷം നിശബ്ദനായിട്ട്. അപ്പോൾ ഭട്ടിയോട് ചോദിച്ചു, എന്താണ് ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഭട്ടി പറഞ്ഞു, അങ്ങേക്ക് 1000 വർഷം ഭരിക്കാനുള്ള അവസരമൊക്കെ കിട്ടി, പക്ഷേ എൻ്റെ കാര്യം അങ്ങ് ദേവേന്ദ്രനോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ വിക്രമാദിത്യൻ ആലോചിച്ചു, ശരിയാണ്, 1000 വർഷം ഭട്ടി തൻ്റെ കൂടെ ഉണ്ടാവണമെന്നില്ല, കാരണം എനിക്ക് മാത്രമാണ് 1000 വർഷം ഭരിക്കാനുള്ള വരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഭട്ടി കൂടെ ഇല്ലാതെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ദേവലോകത്തെ കൗതുക കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഭ്രമിച്ചിട്ട് ഭട്ടിയുടെ കാര്യം ഞാനത് മറന്നുപോയി, അത് ദേവേന്ദ്രനോട് ഞാനത് സൂചിപ്പിക്കേണ്ടതായിരുന്നുവെന്ന് വിക്രമാദിത്യൻ ഇങ്ങനെ ഭട്ടിയോട് പറഞ്ഞു. അപ്പോൾ ഭട്ടി പറഞ്ഞു, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ലല്ലോ, സാരമില്ല എന്ന് വയ്ക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഭട്ടി വിക്രമാദിത്യനെ സമാധാനിപ്പിച്ചു. അങ്ങനെ രണ്ടുപേരും അന്ന് ഉറങ്ങാനായിട്ട് അവരവരുടെ മുറികളിലേക്ക് പോയി. എന്നിട്ട് ചെന്ന് കിടന്നപ്പോൾ ഭട്ടിക്ക് ഉറക്കം വരുന്നില്ല. വിക്രമാദിത്യൻ്റെ ഒപ്പം തനിക്കും ജീവിതം വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. സഹോദരന്മാർ തമ്മിൽ ഒട്ടും പിരിയാൻ വയ്യ, അത്രയ്ക്കും ഗാഢമായിരുന്നു അവർ തമ്മിലുള്ള ആത്മബന്ധം. അങ്ങനെ ഉറക്കം വരാതെ അങ്ങനെ കിടക്കുന്ന സമയത്ത് രാത്രിയായപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഭട്ടി എഴുന്നേറ്റിട്ട് ആ ഭദ്രാക്ഷേത്രത്തിലേക്ക് പോയി. എന്നിട്ട് അവിടെ ചെന്നിരുന്നിട്ട് ഭഗവതിയെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ ഭഗവതി പ്രസന്നയായിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തി. അപ്പോൾ തൊഴുകയുമായിട്ട് ഭട്ടി ഇങ്ങനെ പറഞ്ഞു, മഹേശ്വരി, ജ്യേഷ്ഠനെ വിട്ടുപോകുന്നതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും ആവില്ല. മരണത്തിലൂടെയാണെങ്കിൽ ആ വിയോഗം സംഭവിക്കുന്നതിനെ കുറിച്ചിട്ട് ഓർക്കാൻ പോലും വിഷമം തോന്നുകയാണ്. അദ്ദേഹത്തിനാണെങ്കിൽ 1000 വർഷം സിംഹാസനത്തിലിരുന്ന് ഭരിക്കാനുള്ള വരമൊക്കെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഒരു നിഴൽ പോലെ എപ്പോഴും കഴിയാൻ ആഗ്രഹിക്കുന്ന എനിക്ക് മാത്രം അതിനുള്ള ഭാഗ്യമില്ല. എനിക്ക് 2000 വർഷം ജീവിച്ചിരിക്കണം എന്നാണ് ആഗ്രഹം. അടിയനും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണം. ഭട്ടിയുടെ ഈ പ്രാർത്ഥന ഭഗവതി ഒരു പുഞ്ചിരിയോടുകൂടി കേട്ടു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട്. ഭട്ടി പറഞ്ഞു, അവിടുന്ന് ആജ്ഞാപിക്കുന്ന എന്തായാലും ഞാൻ ചെയ്തോളാം. അപ്പോൾ ഭഗവതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വേഗം പോയിട്ട് വിക്രമാദിത്യൻ്റെ ശിരസ്സറുത്ത് ക്ഷേത്രത്തിന് വെളിയിലുള്ള ആ പീഠത്തിൽ കൊണ്ടുവയ്ക്കണം. ഭട്ടിക്ക് ഒരു സംശയവും ഉണ്ടായില്ല, വേഗം തന്നെ വിക്രമാദിത്യൻ്റെ മുറിയിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചു നിർത്തി. അപ്പോൾ വിക്രമാദിത്യൻ ചോദിച്ചു, എന്താണ് വേണ്ടത്, എന്താണ് ഈ അസമയത്ത് വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭട്ടി പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ശിരസ് വേണം. ഭട്ടിയുടെ മറുപടി കേട്ടപ്പോൾ വിക്രമാദിത്യൻ ഒന്ന് അമ്പരന്നു. അപ്പോൾ ഭട്ടി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വിക്രമാദിത്യനോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പിന്നീട് വിക്രമാദിത്യന് ഒരു സംശയം ഉണ്ടായില്ല, തല കുനിച്ച് ഇരുന്ന് കൊടുത്തു. ഭട്ടി തൻ്റെ കരവാളുകൊണ്ട് ആ ശിരസ് വെട്ടി നേരെ ക്ഷേത്രത്തിലേക്ക് നടന്നു. എന്നിട്ട് അവിടെ പുറത്തുള്ള പീഠത്തിലെ രക്തമൊലിക്കുന്ന ശിരസ് കൊണ്ട് വെച്ചു. എന്നിട്ട് ഭഗവതിയെ നമസ്കരിച്ചു. അപ്പോൾ ഭഗവതി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് 2000 വർഷത്തെ ആയുസ്സുണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഭട്ടിയൊന്ന് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ഭഗവതി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇതെന്താ അത്ര ചിരിക്കാനുണ്ടായേ? അപ്പോൾ ഭട്ടി പറഞ്ഞു, അല്ല, ഈ വരങ്ങളൊക്കെ വിശ്വസിക്കാമോ എന്ന് എനിക്കറിയില്ല, അതാലോചിച്ച് ഞാൻ ചിരിച്ചു പോയതാണ്. ഭഗവതി പറഞ്ഞു, എന്താ അങ്ങനെ പറയണേ? വരങ്ങളൊക്കെ നിനക്ക് വിശ്വസിക്കാം, എൻ്റെ വരം ഒരിക്കലും പാഴാവില്ല. അപ്പോൾ ഭട്ടി പറഞ്ഞു, ഈ ശിരസ് നോക്കൂ, 1000 വർഷം സിംഹാസനത്തിലിരുന്ന് ഭരിക്കാൻ വരം നേടിയ ശിരസാണിത്. വരം കിട്ടി കുറച്ച് സമയം പോലും കഴിഞ്ഞില്ല, ഇതാ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ആ സമയത്ത് ഭഗവതിയാണെന്ന് ചിരിച്ചത്. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, സ്വർഗത്തിലെ ദേവകളുടെ വരം പോലെയല്ല സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന എൻ്റെ വരം. നിനക്ക് 2000 വർഷത്തെ ആയുസ് ഞാനിതാ നൽകിയിരിക്കുകയാണ്. അപ്പോൾ
അപ്പോൾ ഭട്ടി പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനില്ലാതെ എനിക്ക് എന്തിനാണ് ഈ ജീവിതം? അദ്ദേഹത്തിനെ സേവിക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാനുമാണ് ഞാൻ വരം ചോദിച്ചത്. അപ്പോൾ ഭട്ടിയുടെ ബുദ്ധിശക്തിയും ദീർഘദൃഷ്ടിയൊക്കെ ഭഗവതിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് സന്തോഷത്തോടുകൂടി ഭട്ടിയെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിൻ്റെ പ്രാർത്ഥന പോലെ വിക്രമാദിത്യന് ജീവൻ തിരികെ ലഭിക്കട്ടെ. അതിനൊരു കാര്യം ചെയ്താൽ മതി, ഈ ശിരസ് കൊണ്ടുപോയിട്ട് വിക്രമാദിത്യൻ്റെ ദേഹത്തോടുകൂടി ചേർത്ത് വച്ചിട്ട് ഞാൻ നൽകുന്ന ഈ തീർത്ഥജലം അദ്ദേഹത്തിൻ്റെ മുകളിൽ തെളിച്ചാൽ മതി, അപ്പോൾ ജീവൻ തിരികെ ലഭിക്കും എന്ന് പറഞ്ഞിട്ട് ഭട്ടിയെ അനുഗ്രഹിച്ചു. അങ്ങനെ ഭട്ടി ഭഗവതി പറഞ്ഞ പോലെ ആ ശിരസ് കൊണ്ടുപോയിട്ട് വിക്രമാദിത്യൻ്റെ ശരീരത്തോട് ചേർത്ത് വച്ചിട്ട് തീർത്ഥജലം തളിക്കുകയും ചെയ്തു. അപ്പോൾ വിക്രമാദിത്യൻ ഒരു ഉറക്കമുണർന്ന പോലെ എഴുന്നേറ്റ് വന്നു. എന്നിട്ട് ഭട്ടി വിക്രമാദിത്യനോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ വിക്രമാദിത്യന് ഭട്ടിയുടെ അചഞ്ചലമായ വിശ്വാസത്തിലും ഭഗവതി അത്രയ്ക്കും വിശ്വസിച്ചു അതല്ലേ, കൂടാതെ ബുദ്ധിശക്തിയിലും വലിയ അഭിമാനം തോന്നി. എന്നിട്ട് ഭട്ടിയോട് പറഞ്ഞു, എങ്കിലും എനിക്ക് ചെറിയൊരു ദുഃഖമുണ്ട്, എനിക്ക് 1000 വർഷം മാത്രമാണ് ആയുസ് കിട്ടിയിരിക്കുന്നത്, നിനക്കാണെങ്കിൽ 2000 വർഷവും എൻ്റെ കാലം കഴിഞ്ഞിട്ടും 1000 വർഷം കൂടി അനിയാ നീ ജീവിച്ചിരിക്കും, നിന്നോടൊപ്പം അത്രയും നാളുകൾ കൂടി ജീവിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ചെറിയൊരു വ്യസനത്തോടുകൂടി പറഞ്ഞു. അപ്പോൾ ഭട്ടി പറഞ്ഞു, അതിന് നല്ലൊരു പോംവഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, 1000 വർഷം സിംഹാസനത്തിലിരുന്ന് ഭരിക്കാനാണല്ലോ അങ്ങേക്ക് ലഭിച്ച വരം, അതിനിടയിൽ 1000 വർഷം അങ്ങ് സിംഹാസനം വിടിഞ്ഞ് വനസഞ്ചാരം ചെയ്ത് കഴിഞ്ഞാൽ ആകെ 2000 വർഷം ആയുസ് കിട്ടില്ലേ? അപ്പോൾ വിക്രമാദിത്യൻ ഇങ്ങനെ ആലോചിച്ചു, ഭട്ടി പറഞ്ഞത് ശരിയാണല്ലോ, 6 മാസം ഇവിടുന്ന് ഭരിക്കുക, 6 മാസം പിന്നെ വനത്തിൽ പോയിട്ട് വിശ്രമിക്കുക, കാടാറുമാസം നാടാറുമാസം നല്ല രസകരമായിരിക്കും ആ ജീവിതം. അങ്ങനെ കാട്ടിലും നാട്ടിലുമായിട്ട് വിക്രമാദിത്യ ചക്രവർത്തി 2000 സംവത്സരം ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ സാഹസികൃത്യങ്ങൾക്ക് കണക്കില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 1-ാമത്തെ പടിയിലുള്ള സാലഭഞ്ചിക തൻ്റെ സംഭാഷണം അവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ നമ്മൾ കഥ പറഞ്ഞു തുടങ്ങിയത് സാലഭഞ്ചിക ഭോജരാജാവിനോട് കഥ പറയാൻ ആരംഭിച്ചതായിട്ടാണ്. അങ്ങനെ ഈ സാലഭഞ്ചികയുടെ ഈ കഥ കേട്ടിട്ട് ഭോജരാജാവിന് വലിയ ആശ്ചര്യമായി. മണ്ണിനടിയിൽ പുതഞ്ഞു കിടന്ന ആ സിംഹാസനം ആരുടേതാണെന്നും അതിൻ്റെ മഹത്വം എന്താണെന്നും ഭോജരാജാവിന് മനസ്സിലായി. എന്നിട്ട് സാലഭഞ്ചിക തുടർന്നു, അങ്ങനെ ഇത്രയ്ക്ക് മഹാനായ ഒരു രാജാവിൻ്റെ വിശേഷപ്പെട്ട സിംഹാസനത്തിൽ കയറി ഇരിക്കാനുള്ള യോഗ്യത അങ്ങേക്ക് ഉണ്ടോയെന്ന് അങ്ങ് നന്നായിട്ട് ആലോചിക്കുക, എന്നിട്ട് മതി അങ്ങ് ഈ സാഹസത്തിന് മുതിരുന്നത്. അതും പറഞ്ഞിട്ട് സാലഭഞ്ചിക പിന്നെ ഒന്നും മിണ്ടാതെ നിന്നു. അപ്പോഴേക്കും സന്ധ്യയായിട്ടുണ്ടായിരുന്നു. സിംഹാസനാരോഹണത്തിനുള്ള ചടങ്ങ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഭോജരാജാവ് സന്ധ്യാവന്ദനത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ഈ കഥ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി 2-ാമത്തെ സാലഭഞ്ചിക കഥ പറഞ്ഞു തുടങ്ങുന്ന അടുത്ത് നമ്മൾ വീണ്ടും ആരംഭിക്കും. അത് അടുത്തതിൽ പറയാം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.